ഓഗസ്റ്റ് 31 വിശുദ്ധ റെയ്മണ്ട് നോണാത്തൂസ്. 1204 സ്പെയിനിലെ ഒരു പ്രഭുകുടുംബത്തിലാണ് വിശുദ്ധ റെയ്മണ്ട് നോണാത്തൂസ് ജനിച്ചത്. റെയ്മണ്ട് ജനിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മാതാവ് മരണപ്പെട്ടതിനാൽ ശസ്ത്രക്രിയയിലൂടെയാണ് കുട്ടിയെ പുറത്തെടുത്തത്. അതിനാലാണ് അദ്ദേഹത്തിന് നോണാത്തൂസ് എന്ന വിളിപ്പേര് ലഭിച്ചത്. സ്പെയിനിലെ അന്നത്തെ സാമൂഹിക അന്തരീക്ഷവും അടിമകളുടെ ജീവിതവും ബാലനായ റെയ്മണ്ടിനെ വേദനിപ്പിച്ചിരുന്നു. അടിമകളുടെ മോചനത്തിനു വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന ആ ബാലൻ തൻ്റെ വിദ്യാഭ്യാസ കാലത്തിന് ശേഷം ഒരു വൈദികനാകാനാണ് ആഗ്രഹിച്ചിരുന്നത്. മകനെ ഒരു അഭിഭാഷകനാക്കാൻ ആഗ്രഹിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പിതാവിന് മകൻ്റെ ഈ തീരുമാനത്തോട് യോജിപ്പുണ്ടായിരുന്നില്ല. അതിനാൽ റെയ്മണ്ടിനെ തങ്ങളുടെ കുടുംബത്തിൻ്റെ തോട്ടത്തിൻ്റെ പൂർണ്ണ ചുമതല നൽകി അദ്ദേഹം അങ്ങോട്ടയച്ചു. അവിടെ ആടുകളെ നോക്കിയും ജോലിക്കാർക്ക് മേൽനോട്ടം വഹിച്ചും ജീവിക്കുമ്പോഴും പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഒരു കുറവും അവൻ വരുത്തിയില്ല. അവസാനം റെയ്മണ്ടിൻ്റെ വഴിയെ അവനെ സ്വതന്ത്രനാക്കി വിടാൻ പിതാവ് തീരുമാനിച്ചു. 13-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ആഫ്രിക്കയിലെ മൂറുകളുടെ തടവിൽ കഴിയുന്ന ക്രിസ്തീയ തടവുപുള്ളികളുടെ മോചനത്തിനായി വിശുദ്ധ പീറ്റർ നൊളാസ്കോ സ്ഥാപിച്ച മെർസേഡിയൻ സഭയിലാണ് റെയ്മണ്ട് ചേർന്നത്. വിശുദ്ധ ജീവിതം നയിച്ചിരുന്ന പീറ്റർ നൊളാസ്കോ ആയിരുന്നു റെയ്മണ്ടിൻ്റെ ആധ്യാത്മിക ഗുരു. റെയ്മണ്ടിൻ്റെ ഭക്തിയും വിശ്വാസവും സഭയിലെ മറ്റു വൈദികരെ പോലും അതിശയിപ്പിക്കുന്നതായിരുന്നു. 1222 വൈദികനായി അഭിഷിക്തനായ അദ്ദേഹം പിന്നീട് സമൂഹത്തിൻ്റെ മാസ്റ്റർ ജനറലായി. തടവുപുള്ളികളുടെ മോചകൻ എന്ന നിലയിൽ നിന്നും വിശുദ്ധ പീറ്റർ നൊളാസ്കോ വിരമിച്ചപ്പോൾ റെയ്മണ്ട് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിത്തീർന്നത്. പിന്നീട് റെയ്മണ്ട് അൾജിയേഴ്സിലേക്ക് പോവുകയും നിരവധി ക്രിസ്ത്യാനികളുടെ മോചനം സാധ്യമാക്കുകയും ചെയ്തു. എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൊണ്ടുപോയ ധനമെല്ലാം തീർന്നു. അദ്ദേഹത്തിന് സ്വയം രക്ഷപ്പെടാമായിരുന്നുവെങ്കിലും നിരവധി പേരെ അടിമകളായി അവിടെ ഉപേക്ഷിക്കേണ്ടി വരുമെന്നതിനാൽ അദ്ദേഹം അവരുടെ മോചനത്തിന് തന്നെ തന്നെ മോറുകൾക്ക് സമർപ്പിച്ചു. ക്രൂരന്മാരായ മോറുകളുടെ തടവറയിൽ റെയ്മണ്ടിൻ്റെ ജീവൻ അപകടത്തിലായിരുന്നു. തങ്ങളുടെ കൂട്ടത്തിൽ ചിലരെ റെയ്മണ്ട് മതപരിവർത്തനം ചെയ്തു എന്നാരോപിച്ച് അൾജിയേഴ്സിലെ മോറുകൾ അദ്ദേഹത്തിനെതിരെ കോപാകുലരായി. തുടർന്ന് അവിടുത്തെ ഗവർണർ അദ്ദേഹത്തെ ഒരു സ്തംഭത്തിൽ ബന്ധിച്ച് കൊലപ്പെടുത്തുവാൻ നിശ്ചയിച്ചുവെങ്കിലും റെയ്മണ്ടിനെ പോലെയുള്ളൊരു ക്രിസ്ത്യാനിക്ക് മാത്രം വളരെ വലിയ മോചനദ്രവ്യം ലഭിക്കും എന്ന വസ്തുത മനസ്സിലാക്കിയതിനാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. എങ്കിലും വിശുദ്ധനിൽ നിന്നും ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ ആഗ്രഹമുള്ളവരെ നിരുത്സാഹപ്പെടുത്തുക എന്ന ഭാഗികമായ ലക്ഷ്യത്തോടുകൂടി തെരുവുകളിൽ വെച്ച് പരസ്യമായി അവർ റെയ്മണ്ടിനെ ചമ്മട്ടിയടികൾക്ക് വിധേയനാക്കി. 8 മാസങ്ങളോളം നീണ്ട പീഡനങ്ങൾക്ക് ശേഷം പീറ്റർ നൊളാസ്കോ തന്നെ റെയ്മണ്ടിനുള്ള മോചനദ്രവ്യവുമായി എത്തിച്ചേർന്നു. അപ്പോഴും കൂടുതൽ പേരെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ അവിടെ തന്നെ തുടരാനായിരുന്നു റെയ്മണ്ട് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ വിശുദ്ധ പീറ്റർ നൊളാസ്കോ അതനുവദിച്ചില്ല. റെയ്മണ്ട് തിരിച്ചെത്തിയതിനു ശേഷം ഗ്രിഗറി 9-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ കർദിനാളായി അഭിഷേകം ചെയ്തു. അദ്ദേഹത്തെ റോമിലേക്ക് കൊണ്ടുവരാൻ മാർപ്പാപ്പ താൽപ്പര്യപ്പെട്ടുവെങ്കിലും അവിടേക്കുള്ള യാത്രാമധ്യേ 1240 ബാഴ്സലോണയ്ക്ക് സമീപമുള്ള കാർദോണ വരെ എത്തിച്ചേരുവാനേ റെയ്മണ്ടിന് സാധിച്ചുള്ളൂ. അവിടെ വച്ച് തൻ്റെ 36-ാമത്തെ വയസ്സിൽ ആ പുണ്യചരിതൻ ദൈവസന്നിധിയിലേക്ക് യാത്രയായി. പിന്നീട് 1657 അലക്സാണ്ടർ 7-ാമൻ മാർപ്പാപ്പ റെയ്മണ്ട് നോണാത്തൂസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഗർഭിണികളുടെയും നവജാത ശിശുക്കളുടെയും മധ്യസ്ഥനായ വിശുദ്ധ റെയ്മണ്ടിൻ്റെ മാധ്യസ്ഥ്യം പ്രസവ സമയത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ കുംഭസാരത്തിൻ്റെ രഹസ്യാത്മകത സംരക്ഷിക്കുന്ന വൈദികരുടെ മധ്യസ്ഥൻ കൂടിയാണ് വിശുദ്ധ റെയ്മണ്ട് നോണാത്തൂസ്. സകലരുമേ സ്വർഗനിവാസികൾ സകലരും.